രാജ്യബലി വസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന വചനം ശ്രവിക്കാൻ ഹൃദയം തുറക്കാം ദൈവം അരുളും തിരുമൊഴികൾ കേൾക്കാം വചനം ശ്രവിക്കാൻ ഹൃദയം തുറക്കാം ദൈവം അരുളും തിരുമൊഴികൾ കേൾക്കാം വചനമായ കാരുണ്യമായെൻ്റെയുള്ളിൽ ഈശോ ഇന്നു വാഴാനെത്തും നേരം മനസ്സൊരു വെഴുതിരിയാ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ കുട്ടികളുടെ ഈ വർഷത്തെ ആദ്യ കുർബാന സ്വീകരണത്തെ പറ്റിയാണ്. മെയ് മാസം 6-ാം തീയതി ഞായറാഴ്ച ഈ വർഷത്തെ ആദ്യ കുർബാന സ്വീകരണം നടത്തുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രൂപതയുടെ മെത്രാൻ അഭിവന്യ മാർ ജോസഫ് സ്രാമ്പിക്കൽ പിതാവിനെ ക്ഷണിക്കുവാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധിക്കുന്നിടത്തോളം നമ്മുടെ ഇടതുകളിൽ നമ്മുടെ കമ്മ്യൂണിറ്റി കുട്ടികളുടെ ആദ്യകുർബാന സ്വീകരണം ഇവിടെ തന്നെ നടത്തുവാനായിട്ട് മാതാപിതാക്കന്മാരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വർഷം ഇവിടെ ആദ്യകുർബാന നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കന്മാർ എത്രയും പെട്ടെന്ന് കുട്ടികളുടെ പേര് തരണം. മാതൃകൊണ്ട് വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്ന സാധനങ്ങൾ പ്രിപ്പറേഷൻ ഫോം അതും ഒരുമിച്ച് തരുവാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അച്ഛാ, ഹോളി കമ്മ്യൂൺ ചിൽഡ്രൻസ് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. എത്ര പേരുണ്ട് നമുക്ക് ഈ വർഷം? ടോട്ടലി നമുക്ക് 14 പേരുണ്ട്. 14 പേര്? ആരൊക്കെ പേരുന്നിരിക്കുന്നത്? ക്രിസ്റ്റോ ജെയിംസ്, ക്രിസ്റ്റി ജെയിംസ്, ഐലീൻ ജോസഫ്, എലൈന ജോസഫ്, ജോയൽ ജോബിറ്റ്, ജാസ്മിൻ ജോബിറ്റ്, ഏഡൻ നജി, അൽഫോൻസ് റോയ്, അനറ്റ് റോക്കി, അന്ന ലൂയിസ്, ഏഡൻ പോൾ, ജോവൽ സിബി, ലിയോണ ഷിജോ, ഷോൺ ഷാജു. ആദ്യ വർഷം കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്നത് ആസ് യൂഷ്വൽ നമ്മുടെ P4 ടീച്ചേഴ്സാണ്. ഒന്ന് ഷാലി, മറ്റേത് നമ്മുടെ മിനി. അച്ഛാ, അച്ഛൻ ഫ്രീ ആണെങ്കിൽ നമുക്ക് നാളെ ക്ലാസ്സിൽ നിന്ന് കൂട്ടുകയാണ്. ഓക്കെ. അടുത്ത വർഷം മെയ് മാസത്തിൽ നിങ്ങൾ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കാൻ പോവുകയാണ്. അതായത് നിങ്ങൾ ഈശോയെ സ്വീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ടീച്ചറ്, മിനി ടീച്ചറ് എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾക്ക് വേണ്ട പ്രിപ്പറേഷൻസ് തരും. അതുകൊണ്ട് നിങ്ങൾ ഒരു ക്ലാസ്സും മിസ്സാകാതെ ഇനിയുള്ള എല്ലാ ക്ലാസ്സുകളിലും വരിക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നിങ്ങളോട് 1-2 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ. When you hear first Holy Communion,
what is the first thing that comes to your mind? Okay, Hannah. Getting a new dress and being with my friends. And I really like when my grandparents and my family will come to my house. I'm excited about the big party. Big party? Yeah. Mm-hmm. I'm also excited for the delicious food. Okay, delicious food. Okay. So, you are all telling about celebrations, you know? Yes, true. You said about getting new dress. For you, it is all about guests coming home. Some of you mentioned about getting gifts. Aiden, you are excited to have delicious food, right? Yes. Okay. Manishan, ennu parayunnathu, the body mathramalla, man is not body alone. Pinne enna ullathu? Soul. Right. Okay. Appo nammada soulinu vendi thara food varunnu. God. And Jesus said in the Gospel of St. John, I am the living bread that came down from heaven. One who eats this bread will live forever. Jesus gave his body as a bread. And by eating that bread, we grow spiritually. And that spiritual bread is called Holy Eucharist. And we need to eat that holy bread for our spiritual growth. So, let me ask you, when did Jesus institute the Holy Eucharist? Okay. Last Supper. Do you know what happened during Last Supper? On Maundy Thursday, that night before crucifixion, Jesus had his Last Supper. During Last Supper, Jesus instituted the Holy Eucharist. Jesus and his disciples assembled in the upper room for the Passover feast. Vadiyum satyam jeevan nam jnanam enilude allade aarum pidavinte adukkilekku varunnilla. വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങൾ ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. എൻ്റെ സഹനത്തിന് മുൻപ് നിങ്ങളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കുവാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗരാജ്യത്തിൽ നവമായി പാനം ചെയ്യുന്നതുവരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല.
ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്കായി നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. സ്കോട്ട്ലൻഡിൽ അബർഡീനിലെ സിറോ മലബാർ കത്തോലിക്ക സഭാംഗങ്ങൾക്ക്, കേരളത്തിൽ കാക്കനാട്ടുള്ള സിറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കൂരിയായിൽ നിന്ന് എൻ്റെ അഭിവാദനങ്ങൾ. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 14 കുട്ടികൾ ആദ്യമായിട്ട് ഈശോയെ സ്വീകരിക്കുന്ന പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം സാധിക്കുന്ന സന്ദർഭമാണ് ഇത്. നമ്മെ കർത്താവ് ശിഷ്യത്വത്തിലേക്ക് തിരഞ്ഞെടുക്കുന്ന സന്ദർഭമാണിതെന്ന് കുട്ടികൾ ഓർക്കണം. ആ ഒരു സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന വലിയൊരു അനുഗ്രഹം കൂടിയാണ്. കാരണം ഇതുവരെയും നിങ്ങൾ ബാലികാ ബാലന്മാരായിരുന്നു, ഇനിയിപ്പോൾ കൂടുതൽ പൂർണ്ണമായ ഒരു ക്രൈസ്തവ വ്യക്തിത്വം നിങ്ങൾക്ക് കൈവരുന്നു. നിങ്ങളുടെ മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ അധ്യാപകരുടെയും ശിക്ഷണം ഇതിനെ ഉപകരിച്ചിട്ടുണ്ട്. ഇത് ദൈവാനുഗ്രഹം വർഷിക്കുന്ന ഒരു വലിയ സന്ദർഭമാണ്. നിങ്ങളുടെ അഭിമന്യ പിതാവ് ജോസഫ് ശ്രാമ്പിക്കൽ പിതാവ് നിങ്ങളോടൊപ്പമുണ്ട്. അദ്ദേഹമാണ് ഈ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തോടൊപ്പം ഞാനുമുണ്ടെന്ന് നിങ്ങൾ കരുതിക്കൊള്ളുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാനിവിടെ ഭാരതത്തിൽ ഉണ്ടായിരിക്കുന്നു. പ്രിയപ്പെട്ട ഈ 14 മക്കൾക്കും ഞാൻ എൻ്റെ അഭിവാദനങ്ങളും സ്നേഹവും സന്തോഷവും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. കർത്താവ് ആയ ഈശോ നിങ്ങളെ സ്വന്തമാക്കുന്ന ഈ നിമിഷം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ സ്മരിക്കുന്ന ഒരു നിമിഷമായിരിക്കട്ടെ. വിശുദ്ധിയുടെ ഒരു ജീവിതത്തിന്, ആ വിശുദ്ധിയുടെ ജീവിതത്തിലൂടെയുള്ള നല്ല ക്രൈസ്തവ സാക്ഷ്യത്തിനും നിങ്ങൾ ഇന്നേ ദിവസം വിളിക്കപ്പെടുകയാണ്. പ്രിയമുള്ള മക്കളെ, നമുക്ക് സഭയുടേതായ കൂട്ടായ്മയിൽ, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടേതായ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അമൂല്യമായ ദാനത്തെ ഓർത്ത് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുക. നമ്മളെ വിശുദ്ധ കുർബാനയെ അവർണനീയമായ ദാനമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഇത്രയും വർണ്ണനയ്ക്കതീതമായ മറ്റൊരു ദാനം ദൈവം മനുഷ്യന് നൽകിയിട്ടില്ല. തന്നെ തന്നെ പൂർണ്ണമായിട്ട് ഈശോ നമുക്ക് നൽകുകയാണ്. നിങ്ങളും അതുപോലെ നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുക്കണം. അങ്ങനെയുള്ള ഒരു പരസ്പര ദാനത്തിൻ്റെ ഒരു ജീവിതമായിട്ട് നിങ്ങളുടെ ക്രൈസ്തവ ജീവിതം തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മേജർ ആർച്ച് ബിഷപ്പ് എന്നുള്ള നിലയിലുള്ള
എൻ്റെ പൈതൃകമായ സ്നേഹവും ആശീർവാദങ്ങളും നിങ്ങൾക്ക് നൽകുന്നു. കർത്താവായ ഈശോ നിങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും അതുപോലെ തന്നെ അബർഡീനിലെ നമ്മുടെ കത്തോലിക്ക സൂറ മലബാർ സമൂഹത്തെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും ആശീർവദിക്കുന്നു. Hello, I am Bishop Hugh. I am the Bishop of Aberdeen, and that means I'm a very lucky man because I am also your bishop. And I'm very happy to hear of 14 of you making your first Holy Communion. And I want to wish you a very joyful and Holy Day when that comes. I know you will be preparing very seriously, very keenly for that, and I trust your first communion will be the first of many, the first of a whole life close to Jesus in the Blessed Sacrament and helped and strengthened by Him. Now let me ask you a question. Imagine you like bananas, maybe some of you do like bananas, or imagine you like sausages, maybe some of you like sausages. Well, if you eat, supposing you ate 10 bananas, would you turn into a banana? No, I don't think so. Supposing you ate 6 sausages, you wouldn't turn into a sausage, would you? But this is the special thing about who we receive in Holy Communion. When we receive our Lord in Holy Communion, we become part of Him. When we eat ordinary food, it becomes part of us. But when we eat His body, His holy body, we become part of His body. And so this is a wonderful thing. Our body becomes part of Him. We become part of His church, of His mystical body. And everything we do and we say can be and should be and will be, by God's grace, part of Jesus. We will be doing Jesus' work in the world. We will be ourselves, the body of Jesus in the world. Isn't that a beautiful thing? So this is a most precious moment in our lives as Christians, as Catholics, to receive our Blessed Lord in this beautiful sacrament and to become what we receive. So may God bless you. God bless you with much joy and the fullness of grace on this day. In the name of the Father, and of the Son, and of the Holy Spirit. Amen. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇനി ചർച്ച ചെയ്യാനുണ്ട്. അതായത് ഈ വർഷത്തെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണത്തെ പറ്റിയാണ്. സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പിള്ളേർ ഒരുക്കുന്നത് നമ്മളാണ്. P4 പഠിക്കുന്ന ടീച്ചറാണ് കുട്ടികൾ ഒരുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ കുറേ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ ഒരുക്കുന്ന കാര്യത്തിൽ മാത്രം എന്ത് സഹായം വേണമെങ്കിലും സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് എന്ന നിലയിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ റോള് എന്തൊക്കെ റോളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ രീതിയിലാണ് സഹായിക്കാൻ പറ്റുന്നത്, ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുക. പേരൻസ് ഉണ്ടാകും എല്ലാ കാര്യത്തിലും, നമ്മളെ സപ്പോർട്ട് ചെയ്യാനും, പ്രത്യേകിച്ച് ഈ കുട്ടികളെ ആത്മീയമായിട്ട് ഒരുക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. P4 ടീച്ചർ ഉണ്ട്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നവരൊക്കെയാണ് കൂടുതൽ കുട്ടികളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ ഒരു ആശംസ ഒക്കെ നമ്മുടെ സൺഡേ സ്കൂൾ സ്റ്റാഫ് എന്ന നിലയിൽ കുട്ടികളുടെ ആശംസ പറയുന്നത് നല്ലതായിരിക്കും. ഈ വർഷം ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മുടെ 14 കുട്ടികൾക്കും എല്ലാ ടീച്ചേഴ്സിൻ്റെയും പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. പിടാസ്ഥാനങ്ങളെ പ്രതി
നമ്മുടെ ഇടവകയിൽ നിന്ന് ആദ്യ കുർബാന സ്വീകരിക്കുന്ന 14 മക്കൾക്കും മാതൃജ്യോതിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും നന്മകളും പ്രാർത്ഥനകളും ആത്മാർത്ഥമായി നേർന്നുകൊള്ളുന്നു. May God bless all my little brothers and sisters who are receiving their first Holy Communion. God bless you. We wish every blessing for our children who will be taking their first communion. കാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിൽ എന്നിൽ ഈശോ വന്നല്ലോ.
നീ സദയം വന്നിടേണേ, ആരാധിക്കാം എന്നും അങ്ങേ നാമം. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം, ഉള്ളിനുള്ളിൽ എന്നിൽ ഈശോ വന്നല്ലോ. Thank you.
യേശുവേ.